സാറേ, ഇപ്പൊ വരൂ ഐറ്റം. അവൻ കൊണ്ടുവരൂ. ഋത്വിക്ക് എന്റെ ബോയ്ഫ്രണ്ടാ, ഫേസ്ബുക്ക് ഫ്രണ്ട്. വരുന്ന ചിങ്ങത്തിലേ ഞങ്ങളുടെ ജയരാജ. ഇത്ര നേരമായിട്ടാണ് ഇവിടെ പോയി കിടക്കേ. What's a delicious food? ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ബുഡ്ബി. സാറിന്റെ അടുത്ത സിനിമയിൽ ഒരു വേഷം കൊടുക്കണേ. നെക്സ്റ്റ് ഫിലിം ചാൻസ് ചാൻസ്. ഓക്കേ, ഐ വിൽ ട്രൈ. താങ്ക് യു അണ്ണാ. യു ആർ വെൽക്കം. സെയിം ടു യു ഡാർലിംഗ്. ഇതെന്തോന്നത്? സിറിയയിലെ യുദ്ധക്കളോ? അവിടത്തെ കൊച്ചമ്മയുടെ കിടന്നുറങ്ങുന്ന പട്ടിയായത് അവര് കാണണം. ചങ്ക് പൊട്ടിച്ചാവും. പിന്നെ വേറൊരു കേസ്, പവർ കട്ട് സമയത്തൊന്ന് നീ അയാളടുത്ത് പോയി നിക്കരുത്. പട്ടിയെ തിന്നുന്നവരാണ് നല്ലൊരു മനുഷ്യനാ. എടി അതല്ല, അങ്ങാര് വല്ല വവ്വാല വീട്ടിലാന്ന് പറഞ്ഞ് നിന്നെ എടുത്ത് തിന്നും. നിന്നെ തിന്നുകഴിഞ്ഞ പിന്നെ എനിക്ക് ആരുണ്ട്? പോട്ടെ, പോണോ? നിന്നെ സൂക്ഷിക്കാൻ നീ മാത്രമേ ഉള്ളു. പ്രായോ അതാ. നട്ടപരിഹാരം പോലും 5 കോടി രൂപ അവൻ അമ്മയുടെ കായ് കുടുക്ക പൊട്ടിച്ചു കൊടുക്കു. കൊറിയൻ പോലീസ് ഇടി കൊണ്ട് ഭരിക്കുന്നില്ല. കുടിച്ച് കൂപ്പടിച്ച് ചാവുന്നതാക്കറിയല്ല. മദ്യം കൈ കൊണ്ടല്ലേ തൊടാതല്ല തീയക്ക് കൂടി കുടിയരാക്കി. മച്ചമ്പി, ഒരു പ്ലേറ്റ് ചത്ത കോഴിയും ചപ്പാത്തിയും പറയട്ടാ. നീ എന്തിരുന്ന് ചേരണ? പാപ്പട്ട എന്റെ മച്ചമ്പിയെ കൊണ്ട് പടുകുഴിയിലാക്കിയപ്പം നിനക്ക് സമാധാനല്ലേ? പണ്ടത്തെ സെറ്റപ്പ് ആയിരുന്നെങ്കിൽ ഉണ്ടല്ലേ, 4 പ്ലേറ്റ് ചിക്കൻ തീരേണ്ട നേരായട. ഇപ്പൊ ഇതാ കനവില്ലാത്ത കുറെ കൊണ്ടാട്ടം മാത്രം. ഇയാളൊന്നും പറയണ്ട. ഞാൻ ഏതായാലും ഇപ്പൊ കൊറിയല്ലേ കോഴിക്കട്ട ശീലിക്കാൻ പോവാണ്. മഞ്ചമ്പി, ഒരു സംശയം, കൊറിയൽ കൊഴുക്കട്ട ഇല്ലല്ലോ, വത്സനല്ലേ? അണ്ണന്റെ കരച്ചിലാടാത്തൊന്നും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന്. ഈ സംഭവം എങ്ങാനും ഫ്ലാഷ് ആയി കഴിഞ്ഞാൽ ഈവിടം പപ്പയുടെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കും. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ട്. ഈ അച്ഛനെ വിളിക്കാൻ കണ്ട നേരം ഈ നന്ദ സാറ് എന്തിരി കണ്ടിട്ടാണ് ഭാരതി ദിവസമായിട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞത്? ചുമ്മാ മച്ചമ്പി തേച്ചതാന്നേ. മച്ചമ്പി പെട്ടു. ഇനി കൊറിയൻ ജയിലിൽ വന്ന് മച്ചമ്പിയെ കാണുന്ന കാര്യം ആലോചിക്കുമ്പഴാ. അതുമല്ല, വിസയുടെ കാര്യമൊക്കെ എന്തിരാവോ? എന്ത് എനിക്ക് ചൊക്കനടിക്കാനും ഞണ്ണാനും ഞാൻ വേണം. എനിക്കൊരു തട്ടുകട വന്നപ്പോ ഞങ്ങ വർത്താനം പറയുന്ന കൊറിയയിലോട്ട് പോകുമ്പോ നിന്നെയും കൊണ്ടേ പോകുന്നുള്ളു. മച്ചമ്പി, ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ രവി വെഞ്ഞാറമൂട്. ശരി ശരി, വന്ന കാര്യം പറ. ഇത് സ്ക്രിപ്റ്റ് റൈറ്റർ സുഗതൻ, സൂപ്പർ ഹിറ്റായ ഹോട്ടൽ ന്യൂയോർക്കിന്റെ ഡയലോഗ് റൈറ്ററാ. എന്റെ കയ്യിൽ ഒരു വെറൈറ്റി സബ്ജക്ട് ഉണ്ട് സാർ. പിന്നെ വെണൈറ്റി, ഒരു വെണൈറ്റി എടുത്തതിന്റെ കാന്തൽ ഇതുവരെ തീന്നിട്ടില്ല. ഒരു നല്ല പടം എടുത്ത് നാശിച്ചോണ്ടിരിക്കുമ്പോ ദാണ്ട വന്ന് നിൽക്കുന്ന കൊറിയ എന്നൊരുത്തൻ നട്ടപരിഹാരം ചോദിച്ചോണ്ട്. ഇനിയിപ്പോ ഇതൊരു പടമാക്കി എടുത്ത എവിടെ നിന്ന് കാണു ഒരു ഒപ്പി? ചൈനയെന്നാ ടാക്കിയെന്നാ അതാ ജപ്പാനിന്നാ? ആ കണ്ണാടി പേല നീ വായര് അണ്ണൻ കേക്കട്ടെ. വേണ്ട സർ, ഞാൻ പിന്നെ വരാം. ശരിയാവില്ല മച്ചമ്പി, അവന്മാരെന്തിനു വായിക്കാതെ കിളങ്ങുന്നത്? ഇതും ഓടിച്ചു തന്നെ യവന്മാർക്കൊക്കെ കുത്തിയിരുന്ന ആലോചിച്ച് ഒരു കറ ഉണ്ടാക്കി കൂടെ. നോക്കണ്ണ, ഇതിവിടെ ആരും കണ്ടു കാണത്തില്ല. Getting along with everyone, that's what it says. That's why I'm Odaisu. ഇങ്ങനെയൊക്കെ ഓരോരുത്തന്മാര് വിദേശത്തുനിന്ന് വന്നാ
നമ്മൾ എങ്ങനെ ജീവിക്കും രവിച്ചേട്ടാ? ആ ഒന്ന് പച്ച പിടിച്ച് വരികയായിരുന്നു. കൊതുക്കി വേണ്ടി ഒരു കൊച്ചു ബെൻസും എടുത്തു. ആ ഇനി പഴയതുപോലെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കിടന്ന് തള്ള. മച്ചാനേ, ഈ ഡബിൾ നമ്പർ എന്ന കുറേ സിനിമയിലെ ഹീറോ ഹീറോയിന്റെ സിസ്റ്ററുമായി ബന്ധപ്പെടുന്നു. നമ്മൾ മലയാളത്തിലേക്ക് കോപ്പി ചെയ്യുമ്പോ മലയാളത്തിലാവുമ്പോ ഒരു ചേഞ്ച് വേണ്ടേ മച്ചാനെ? മലയാളത്തിൽ ഹീറോ ഹീറോയിന്റെ മമ്മിയുമായി ബന്ധപ്പെടട്ടെ. ആർക്കാ ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത്? അല്ലേ രവിച്ചേട്ടാ? അല്ലേടാ മച്ചു. അപ്പൊ മച്ചു, സീൻ തുടങ്ങുന്നത് ഹീറോ ഹീറോയിന്റെ വീട്ടിലേക്ക് സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് വരും. കോളിംഗ് ബെൽ അമർത്തുന്നു, ആരും തുറന്നില്ല. ഒന്ന് തൊട്ടപ്പോ വാതിൽ താനെ അങ്ങ് തുറക്കുന്നു. നമ്മുടെ ഹീറോ അവിടെ മൊത്തം തിരയുന്നു, ആരെയും കാണുന്നില്ല. വീണ്ടും ഹീറോ ഇങ്ങനെ തിരയുമ്പോൾ അവിടേക്ക് കുളികഴിഞ്ഞു വരുന്ന ഹീറോയിന്റെ മമ്മി, അതും ബാത്തിങ് കോസ്റ്റ്യൂമിൽ. അത് കണ്ട് പെട്ടെന്ന് ഹീറോയ്ക്ക് ഹീറോ ഹീറോയിന്റെ മമ്മിയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു. അവരുടെ കണ്ണുകൾ തമ്മിൽ പരസ്പരം മന്ത്രിച്ചു. അടുത്ത കട്ട് മമ്മിയുടെ ബെഡ്റൂം. ജില്ല 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 ജില്ല. അതെ, നമുക്ക് ഹീറോയിന്റെ മമ്മിയായിട്ടെ ഹിമാറോസിനെ കൊണ്ടുവരാം. കാരണം ഹീറോ ഞാനാണല്ലോ, ആർക്കാണ് ഒരു ചേഞ്ച് ഇഷ്ടപ്പെടാത്തത്? നെക്സ്റ്റ് ഷോട്ട് ഓപ്പൺ ചെയ്യുന്നത് കിളിപ്പച്ച കളർ ആക്റ്റീവയിൽ വീട്ടിലേക്ക് വരുന്ന ഹീറോയിൻ. വന്ന ഉടനെ അവിടെ മൊത്തം നോക്കുന്നു, അവിടെ ഇവിടെ ചില അപശബ്ദങ്ങൾ മാത്രം. വാതിൽ തുറന്നു നോക്കുന്ന ഹീറോയിൻ ഞെട്ടലോടെ ആ കാഴ്ച കാണുന്നു. കണ്ടവാടെ ഡോർ വലിച്ചടയ്ക്കുന്നു. ആ വാതിലിൽ ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അയ്യപ്പ ക്രിയേഷൻസ് പ്രസൻസ് എരിവും പുളിയും. മച്ചു, ഇത് 100 കൂട്ടേ മലക്കൂ. അണ്ണാ തട്ടിക്കോ. രവിച്ചേട്ടാ എങ്ങനെയുണ്ട്? പിന്നെ ആദ്യം ഈ പടം വേണമെന്ന് പ്രൊഡ്യൂസറായിട്ടൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് മതി ഈ കൊറിയൻ പടത്തിന്റെ കോപ്പിയടി. എരിയും പുളിയും പോലും. സിനിമാ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന വാർത്തയുമായാണ് സിനിമാ ന്യൂസ് ഇന്ന് ആരംഭിക്കുന്നത്. കടലാസ് പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന 12 ചിത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. കിഷോറേ, ഇവയിൽ സൂപ്പർ സ്റ്റാർ പ്രോജക്ടുകളും ഉൾപ്പെടുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നു. ഉടൻ ഷൂട്ടിംഗ് തുടങ്ങാനിരുന്ന എരിയും പുളിയും, ആരാടാ വലിയവൻ, പോടാ എലുമ്പ, ബിഗ് സീറോ തുടങ്ങിയ ന്യൂ ജനറേഷൻ സിനിമകളാണ് നിർത്തിവെച്ചിരിക്കുന്ന സിനിമകളിൽ പ്രധാനപ്പെട്ടവ. ഇവ റദ്ദ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ആരും വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും അന്യദേശ സിനിമകളുടെ പ്രമേയം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിരിക്കുന്നവയാണ് ഇവയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതോടെ ന്യൂ ജനറേഷൻ സിനിമകളുടെ വസന്തകാലം അവസാനിച്ചുവെന്ന് പ്രശസ്ത സംവിധായകൻ. കേട്ടില്ലേ, സ്വന്തം തലച്ചോറ് പോലെ ഉപയോഗിക്കാൻ കഴിവില്ലാത്ത സ്റ്റൂപ്പിഡ്സ്, ഇവനൊക്കെ പോയി ചത്തൂടെ. പ്രൊഡക്ഷൻ കൺട്രോളർ രവി ഇങ്ങനെ ഒരു സംശയം പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായില്ല. ഒന്ന് കൺഫേം ചെയ്യാനാണ് എന്നോട് വരാൻ പറഞ്ഞത്. സത്യം എനിക്കും അറിയില്ല. സംഗതി ചളവാക്കിയതാ പീതാംബരൻ ചേട്ടാ. ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോ നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. എന്തേ, ഒരു സിനിമ ചെയ്തപ്പോഴേക്കും ഞാൻ നിനക്ക് അന്യനായോ? സോറി സർ, പറ്റിപ്പോയി. എങ്ങനെയെങ്കിലും എനിക്ക് കുരുക്കിന്നൊന്ന് രക്ഷപ്പെട്ടാ മതി. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. കേട്ടിടത്തോളം അയാളുടെ ലക്ഷ്യം പണം തന്നെയാണ്. അത് തരപ്പെടുത്തി കൊടുക്കാൻ നോക്ക്, കഴിയാവുന്നിടത്തോളം. ശരി സർ. സർ, ഒക്കെ ശരി. ഈ സീനല്ലേ സർ ഡബ് ചെയ്യേണ്ടത്? ഇതല്ല, ഇത് ഞാൻ വേറെ ആരോ ചെയ്തിട്ടുണ്ടല്ലോ, കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതെടുത്തോണ്ട്. ഓ തന്നെ, അങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ചു കൊടുത്താൽ അയാൾ കേക്കോടെ. ആ നീ ഒരു കാര്യം ചെയ്, എന്നെ കൊണ്ട് പറ്റണത് നീ ഒപ്പിച്ചോണ്ട് പോവാ, എന്നെ കൊണ്ട് പറ്റണത് ഞാനും നോക്കാം. ആ ശരി. അണ്ണാ ഇതാ ഞാൻ പറഞ്ഞ പാർട്ടി. 30 ലക്ഷം അല്ലേ? അതെ ചേട്ടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഈടായിട്ട് പ്രോപ്പർട്ടി വല്ലതും ഉണ്ടോ? ഇല്ല, ഇല്ലാതെ നടക്കില്ല. അല്ലെങ്കിൽ അനിയന്മാരെ, സ്വർണ്ണം ഉണ്ടോ? ഗോൾഡ് ഗോൾഡ് അതായാലും മതി.
മാർക്കറ്റ് വിലയേക്കാൾ കാശ് തരാം. 24 മണിക്കൂറും വർക്കിംഗ് ആണേ. ഞങ്ങളുടെ 5 വയസ്സില്ല സാറേ. സാറേ, യൗമാരെ കയ്യില് കാശില്ല. എന്താടാ പൊതുസ്ഥലത്ത് നിന്ന് പുക വലിച്ചിട്ട് മുട കാണിക്കണ? അപ്പൊ മോനി നാട്ടിൽ നല്ല ഞങ്ങള് രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും ഒരു നിയമം ബാധകമല്ല. അനിയന്മാര് മുട കാണിക്കാതെ പെറ്റടച്ചിട്ട് പോകാൻ നോക്ക്. സാർ ഇതേ ഉള്ളൂ. പോവാ. അല്ല സാർ, രസീത്. ഓ, അങ്ങ് എത്തിക്കാം. നിന്റെ അമ്മയുടെ എങ്ങോട്ടാടാ ഈ സമയത്ത്? ഒരു ഫ്രണ്ടിനെ കാണും. അർദ്ധരാത്രി ഫ്രണ്ടിനെ കണ്ടിട്ട് എന്നെ കാണിക്കാനാ? ഫ്രണ്ടോ അതോ ഫ്രണ്ടിയോ? ആ, ഇതിനകത്ത് എന്താടാ? സാർ, സാർ എന്റെ വൈഫുണ്ട്. അപ്പോ സ്വർണക്കടത്താണല്ലേ? അപ്പ പോത്താ, നമ്മളെ 2 ദിവസം ചുറ്റിച്ചുകൊണ്ടിരുന്ന മറ്റേ ലവനാണ് ഇവൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ, ഒരു ഫിലിം ഡയറക്ടർ. ഓ, എന്തോ സിനിമാ സംവിധായകൻ. കണ്ടാലും പറയും. പിടിച്ച് കേട്ടടാ അവനെ വണ്ടിയില്. വണ്ടിയെടു. ഇല്ല സാർ, ഒന്നും ചെയ്തിട്ടില്ല. ഒരു സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തെന്നേ ഉള്ളൂ. സാറിനറിയാലോ ഇവിടുത്തെ സിറ്റുവേഷൻ. ആളെ മനസ്സിലായില്ല. അനിയൻ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ സിനിമാ സംവിധായകനാണെന്ന്? സ്വാമി ശരണം, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ എടുത്തിയാട്ടം കാണിക്കരുതെന്ന്. ഈ പൊന്നുവിറ്റാൽ തീരുന്ന പ്രശ്നമാണോ നമ്മുടെ മുന്നിലുള്ളത്? എവിടെ പോയി നിന്റെ ആദർശം? എടാ, 15 ദിവസത്തിനുള്ളിൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാന്ന് ഞാനാ അവർക്കും ആകൂടുന്നത്. അതിന്റെ ഇടയിൽ ഒരു പൊല്ലാപ്പായിട്ട് ഇറങ്ങിക്കോളൂ. പിന്നെ ഇതൊന്നും ഈവ അറിയാതിരുന്ന കൊള്ളാം. എന്തായാലും കാര്യങ്ങൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാതിരിക്കുന്നതാ നല്ലത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കളി അവസാനിപ്പിക്കണം. നീ ഒരു കാര്യം ചെയ്, നാളെ വൈകിട്ട് നീ വീട്ടിലേക്ക് വാ.
എഫ്സിആർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കാർഡ് കൊടുത്താണ്. നീ അതുമായിട്ട് ആ അഡ്വക്കേറ്റ് പ്രകാശ് മാത്യുവിനെ പോയി ഒന്ന് കാണു. ഞങ്ങൾ തമ്മിലെല്ലാം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാര്യം പീതാംബരൻ അറിയണ്ട. വിഷയം സാമ്പത്തിക ആയതുകൊണ്ട് ഞാനും വരുന്നില്ല. ജനപ്രതിനിധിയായി പോയില്ലേ. എന്റെ സിനിമയാണ് സത്യം. ഇതൊന്നും ഞാൻ അറിഞ്ഞോണ്ട് സംഭവിച്ചാൽ ഞാനറിയാത്ത ഈ മോഷണ കഥ ലോകം അറിഞ്ഞ എനിക്ക് നഷ്ടപ്പെടുന്നത് സിനിമ മാത്രമല്ല എന്റെ ജീവിതം കൂടിയാണ്. തന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ സാർ, ഞങ്ങൾ വിചാരിച്ച മാക്സിമം ഇത്രേ പറ്റൂ. ജുവാങ്ങിന്റെ വക്കീലായിട്ടാണ് ഞാൻ തന്നെ പരിചയപ്പെടുന്നത്. അറിയാതെയാണെങ്കിലും ചെയ്തു പോയ തെറ്റിന് താൻ പശ്ചാത്തപിക്കുന്നു. അതൊരു നന്മയാ. സാധാരണ സിനിമാക്കാർക്കില്ലാത്ത ഒരു ക്വാളിറ്റി. അതുകൊണ്ടാണ് തനിക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഞാൻ നന്ദകുമാർ സാറിനോട് പറഞ്ഞത്. എന്ന് വെച്ച് ഉറപ്പൊന്നുമില്ല. കാരണം ഈ പ്ലേയിൽ ഞാനും ജുവാങ്ങും മാത്രമല്ല, മറ്റൊരാൾ കൂടിയുണ്ട്. He is the hero of this game. എന്നെയും ജുവാങ്ങും തമ്മിൽ മുട്ടിപ്പിച്ചിട്ട് തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് അയാളാണ്. അതേടോ, കൂടെയുള്ളവൻ നന്നാവല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വർഗം സിനിമാക്കാരാണ്. ഒരു പടം റിലീസ് ചെയ്താൽ ആദ്യ ഷോയ്ക്ക് തന്നെ കയറും മിക്ക സിനിമാക്കാരും. സഹപ്രവർത്തകരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പടം പൊളിയണേ എന്നുള്ള പ്രാർത്ഥനയുമായി. സിനിമ മോശമാണെങ്കിൽ അവൻ്റെയൊക്കെ മുഖത്ത് സന്തോഷം കാണണം. ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാവുന്നായിരിക്കുമല്ലേ. അനുഭവം തന്ന പാഠമാണ്. പണ്ട് ഞാനും നിർമ്മിച്ചിട്ടുണ്ട് 4-5 പൊട്ടിയ സിനിമകൾ. നല്ല സിനിമകളും ഫ്ലോപ്പാക്കാൻ ശ്രമിക്കുന്ന സഹപ്രവർത്തകരുടെ നെറുകേട് കണ്ട് സഹിക്കവയ്യാതെ അന്ന് നിർത്തിയതാണ്. അതുപോലെ കൂടെ നിൽക്കുന്ന ഒരു ശത്രു നിനക്കുമുണ്ട്. ജുവാങ്ങുമായി നിരന്തരം ബന്ധപ്പെട്ട് ഇൻസ്പിറേഷൻ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നത് അയാളാണ്. നിനക്കറിയാം അയാളെ? വേണ്ട സാർ, അതാരാണെന്ന് എനിക്കറിയണ്ട. എനിക്ക് പ്രിയപ്പെട്ടവരാരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല.